വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ പേര് രേഷ്മ. അപ്പോൾ ഞാൻ നേരത്തെ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു, എല്ലാം കുക്കിംഗ് വീഡിയോസ് ആയിരുന്നു. അപ്പോൾ അതിൽ കുറേ കമൻറ്റ് എടുക്കുന്നുണ്ട്, ഫേസ് കാണിക്കുന്നില്ല എന്നൊക്കെ. അപ്പോൾ ഞങ്ങൾ കരുതി ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ അങ്ങ് ചെയ്താലോ എന്ന്. അപ്പോൾ അങ്ങനെ ഞങ്ങളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അപ്പം എൻ്റെ പേര് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രേഷ്മ. ഇത് എൻ്റെ ഹസ്ബൻഡ് രജി. ബാക്കി ചേട്ടൻ പറയും. എനിക്ക് ആക്ച്വലി മലയാളം ശരിക്കും പറയാൻ അറിയത്തില്ല, എനിക്ക് നല്ലപോലെ മനസ്സിലാവും, എഴുതാൻ വായിക്കാനൊന്നും അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ രേഷ്മ കൂടുതൽ പറയും ഈ വീഡിയോയില്, ഞാൻ കുറച്ച് പറയത്തുള്ളൂ. എന്താ പറയുന്നതെന്ന് അറിയത്തില്ല. ആദ്യമായിട്ട് വീഡിയോ ചെയ്യുന്നോണ്ട് തന്നെ ഭയങ്കര നെർവസ് ആണ്. അപ്പോൾ എങ്ങനെയാ പറയണ്ടേ, എന്താ പറയണ്ടെന്നൊന്നും അറിയത്തില്ല. ഞങ്ങൾ ഒത്തിരി ദിവസം ട്രൈ ചെയ്ത് നോക്കി വീഡിയോ ഉണ്ടാക്കാൻ, പക്ഷെ അത് ശരിയാവുന്നില്ലായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് നമ്മൾ ചെയ്യാമെന്നുള്ളൂ വീഡിയോസ്. അപ്പോൾ ഇന്ന് മുതൽ ഞങ്ങൾ ഇങ്ങനെ വീഡിയോസ് ഇടാനായിട്ടാണ് വിചാരിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ ലൈഫിലുണ്ടാകുന്ന കാര്യങ്ങളും സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ ഇങ്ങനെ കാണിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ഇടാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ വെറുതെ ഇരിക്കുന്ന കാരണത്താൽ തന്നെ ഒന്നും ചെയ്യാനുള്ള ഒരിതില്ല, അതുകൊണ്ട് ടൈം പാസിന് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ കുറേ വ്ളോഗ്സൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ അകത്തൊക്കെ കുറേ കാര്യങ്ങൾ കണ്ടു, അതുപോലെ ഒന്നും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. അപ്പോൾ ഞങ്ങളെയും കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞങ്ങൾ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ചേട്ടൻ പറഞ്ഞല്ലോ ചേട്ടന് മലയാളം ഒന്നും നന്നായിട്ട് അറിയത്തില്ല. അപ്പോൾ ചേട്ടൻ ബീഹാറിലായിരുന്നു പഠിക്കുകയൊക്കെ ചെയ്തത്, ഒരു 4 വയസ്സായപ്പോൾ തൊട്ട് പോയതാണ്. അപ്പോൾ ഇപ്പോഴാണ് ഇവിടെ ഒന്ന് സെറ്റിലായത്. അപ്പോൾ അതുകൊണ്ട് ചേട്ടൻ നല്ലപോലെ മലയാളം ഒന്നും അറിയത്തില്ല, ഇടയ്ക്കിടയ്ക്കൊക്കെ വാക്കുകളൊക്കെ തെറ്റാറുണ്ട്. അപ്പം നിങ്ങളതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം, അറിയാത്തതുകൊണ്ട് പറയുന്നതാണ്. പറയാൻ ട്രൈ ചെയ്യുന്നുണ്ട് അത് എന്തോ പറയാന് ശ്രദ്ധിച്ച് കേൾക്കണം നിങ്ങൾ, കാരണം പെട്ടെന്ന് മനസ്സിലാവത്തില്ല. പിന്നെ എൻ്റെ എഡ്യൂക്കേഷൻ മൊത്തം ബീഹാറിലാണ് കംപ്ലീറ്റ് ആയത്, കാരണം എൻ്റെ അച്ഛൻ റെയിൽവേയിലായിരുന്നു ജോലി. അപ്പോൾ ഞങ്ങളുടെ ഒരു കല്യാണമൊക്കെ കഴിഞ്ഞപ്പോൾ, എൻഗേജ്മെൻ്റ് കഴിഞ്ഞപ്പോൾ തൊട്ടാണ് കുറച്ചെങ്കിലുമൊക്കെ ഒന്ന് മലയാളം പറഞ്ഞു തുടങ്ങിയത് നല്ലതായിട്ട്. ഇതിനു മുമ്പ് എനിക്ക് ഓൾറെഡി മലയാളം മനസ്സിലാവുമായിരുന്നു, പറയാനൊന്നും ഒട്ടും അറിയത്തില്ലായിരുന്നു. കാരണം ഞാൻ ഹിന്ദി മാത്രമേ പറയത്തുള്ളൂ, വീട്ടിലാണെങ്കിൽ അമ്മയും അച്ഛൻ്റെ കൂടെ ഹിന്ദിയിലാണ് സംസാരിക്കുന്നത്. പിന്നെ രേഷ്മ വന്നു കഴിഞ്ഞ ശേഷമാണ് ഞാൻ കൂടുതൽ മലയാളത്തിൽ സംസാരിക്കുന്നത്, കാരണം രേഷ്മക്ക് കുറച്ച് ഹിന്ദി അറിയത്തില്ല. ഒട്ടുമേ ഹിന്ദി അറിയത്തില്ല, കേട്ടാലൊക്കെ നമുക്ക് കുറച്ച് കുറച്ചായിട്ട് മനസ്സിലാകും, കാരണം നമ്മൾ ഹിന്ദി സീരിയലൊക്കെ കുറേ കാണുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരിയൊക്കെ കേട്ടാൽ മനസ്സിലാവും. അപ്പോൾ ഇവർ പറയുന്നതൊക്കെ എന്താണെന്നൊക്കെയോ മനസ്സിലാവും. ഞാൻ മലയാളത്തിൽ മാത്രമേ സംസാരിക്കത്തുള്ളൂ, നമ്മൾ നാട്ടിൻ പുറത്തൊക്കെയല്ലേ പഠിക്കുകയൊക്കെ ചെയ്ത്, അപ്പോൾ അതുകൊണ്ട് തന്നെ മലയാളം മാത്രമേ അറിയത്തുള്ളൂ. അപ്പം ഞാൻ വന്നതിന് ശേഷം ഞാൻ മലയാളം മാത്രമേ സംസാരിക്കാൻ സമ്മതിക്കത്തുള്ളൂ. അങ്ങനെയാണ് മലയാളം കുറച്ചൊക്കെ പഠിച്ചു തുടങ്ങിയത്. ഇപ്പം ഞങ്ങൾ അക്ഷരമൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, കാരണം നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നിടത്തോളം കാലം നമ്മൾ മലയാളം പഠിച്ചിരിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പം ഞങ്ങളിപ്പോൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പഠിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അമ്മയും അച്ഛനുമൊക്കെ നന്നായിട്ട് മലയാളം സംസാരിക്കും, കാരണം മലയാളികൾ തന്നെയാണ്. അപ്പോൾ ചേട്ടനും ചേച്ചിയും അവിടെ ആയത് കാരണം രണ്ടുപേർക്കും നന്നായിട്ട് മലയാളം അറിയത്തില്ല. പക്ഷെ ചേട്ടനെക്കാളും കുറച്ചുകൂടി നന്നായിട്ട് ചേച്ചി സംസാരിക്കും, കാരണം എൻ്റെ സിസ്റ്ററിൻ്റെ പേര് രേഷ്മിയാണ്. അപ്പോൾ കല്യാണം കഴിഞ്ഞ ശേഷമാണ് മലയാളം പഠിച്ചത്, കല്യാണം കഴിഞ്ഞ ശേഷമാണ് രേഷ്മിക്ക് നല്ലപോലെ മലയാളം പറയാൻ അറിയാം. അപ്പോൾ എല്ലാം കല്യാണം കഴിഞ്ഞ ശേഷമാണ് രേഷ്മി പഠിച്ചത്. ഞാനും എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 9-10 മാസം ആയതേ ഉള്ളൂ. അപ്പം ഞാനിങ്ങനെ മലയാളം സംസാരിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങളുടെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഒരു 8 മാസം കഴിഞ്ഞായിരുന്നു കല്യാണം. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ നമ്മൾ ഫോൺ വിളിച്ച് തുടങ്ങിയപ്പോഴാണ് കുറച്ചെങ്കിലുമൊക്കെ മലയാളം സംസാരിച്ചു തുടങ്ങിയത്, കാരണം എനിക്ക് ഹിന്ദി ഒന്നും അറിയത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മലയാളത്തിലാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി രേഷ്മ അടുത്ത് പറഞ്ഞതാണ് ഹിന്ദിയിൽ സംസാരിക്കാം, കാരണം രേഷ്മക്ക് ഓൾറെഡി ഹിന്ദി ഒരു 50-60% ഒക്കെ അറിയാം. പക്ഷേ രേഷ്മ പറയുന്ന പോലെ മലയാളത്തിൽ സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ മലയാളത്തിലാണ് സംസാരിക്കുന്നത്. എനിക്ക് ഹിന്ദി ഒന്നും അറിയത്തില്ല, സത്യത്തിൽ അങ്ങനെ ഫ്ലുവൻ്റ് ആയിട്ടൊന്നും അറിയത്തില്ല. നമ്മൾ പണ്ട് ഹിന്ദി ക്ലാസ്സിലൊക്കെ പഠിച്ച ആ ഒരു ഇതല്ലേ ഉള്ളൂ. അപ്പോൾ ഇവർ സംസാരിക്കുന്ന കേട്ട് ഞാൻ നല്ല ഫ്ലുവൻ്റ് ആയിട്ട് ഇങ്ങനെ ചെറുപറ പറയത്തില്ല. നമുക്കത് കേൾക്കുമ്പോൾ ഇങ്ങനെ വാതോർന്നിരിക്കും, ഒന്നും അറിയത്തില്ല. അപ്പോൾ കല്യാണ സമയത്ത്, അതായത് എന്നെ കല്യാണമൊക്കെ ആലോചിച്ച സമയത്ത് മലയാളികൾ തന്നെയാണ്, മലയാളമൊക്കെ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഇവിടുത്തെ അച്ഛനും അമ്മയൊക്കെ പരിചയം ഉണ്ടാകും. അങ്ങനെയാണ് ഒരു കല്യാണമൊക്കെ, അത് ഞങ്ങൾ പിന്നീട് പറയാം.
അടുത്തൊരു എപ്പിസോഡ് ഞങ്ങൾ പറയാം. അപ്പോ കല്യാണത്തിന്റെ സമയത്ത് ഫോൺ വിളിച്ചൊക്കെ തുടങ്ങിയ മലയാളം കുറച്ചേ അറിയത്തുള്ളെന്നാ പറഞ്ഞത്. അപ്പൊ ഞാൻ വിചാരിച്ചു കുറച്ചല്ലേ ഉള്ളൂ, കുഴപ്പമില്ല. ഫോൺ വിളിച്ച് തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഒട്ടും അറിയത്തില്ല, പറയുന്നത് മൊത്തം തെറ്റാണ്. അപ്പൊ ആദ്യം എനിക്ക് ഭയങ്കര ഇതായിരുന്നു, ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവര് എല്ലാരും ഇനി ഹിന്ദിയിലാണോ സംസാരിക്കുന്നത്, അപ്പോ ഞാൻ മാത്രം മലയാളത്തിൽ, എനിക്ക് മലയാളത്തിലല്ലാതെ പറയാനും അറിയത്തില്ല, എങ്ങനെയാണെന്നൊക്കെ ഉള്ളൊരു പേടിയായിരുന്നു. പക്ഷെ പിന്നെ മനസ്സിലായി കുഴപ്പമില്ല. പിന്നെ ഓരോ മാസങ്ങൾ കഴിയുമ്പോഴും മലയാളമൊക്കെ കൂടി കൂടി വരുന്നുണ്ട്. ഞാൻ ഹിന്ദി പഠിച്ചില്ല കേട്ടോ. ഫോൺ വിളിക്കുമ്പോ മിനിമം അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ ഒക്കെ ഫുൾ മലയാളമാണ് ഞാൻ സംസാരിച്ചോണ്ടിരുന്നത്. അതുകൊണ്ട് ഇത്ര പറയുന്നുണ്ട്. അപ്പം നമ്മള് പക്ഷെ മലയാളം വിട്ടൊരു കളിയില്ല കേട്ടോ. ഹിന്ദി ഒന്നും നമുക്ക് ഇപ്പോഴും അറിയത്തില്ല, പഠിച്ചിട്ടില്ല, ഞാൻ പഠിച്ചിട്ടില്ല കേട്ടോ. നമ്മള് മലയാളം വിട്ടൊരു കളിയില്ല. അപ്പൊ അങ്ങനെയാണ് ഒരു കാര്യങ്ങള്. പിന്നെ പറഞ്ഞല്ലോ ചേച്ചിയുടെ കാര്യം പറഞ്ഞല്ലോ, ചേച്ചി ഇപ്പൊ നന്നായിട്ട് മലയാളം സംസാരിക്കും. കല്യാണം കഴിഞ്ഞതിന് ശേഷം മലയാളത്തിലൊക്കെ നല്ലപോലെ സംസാരിച്ചു തുടങ്ങിയതിന് ശേഷം ഇപ്പൊ നന്നായിട്ട് സംസാരിക്കും, ചേട്ടനേക്കാളും നന്നായിട്ട് സംസാരിക്കും. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. രേഷ്മിക്ക് ഓൾറെഡി എഴുതാൻ അറിയത്തില്ല, വായിക്കാൻ അറിയത്തില്ല, പക്ഷെ നല്ലപോലെ പറയും. പേരില് ചെറിയൊരു ഡിഫറൻസ് ഉള്ളൂ, നോക്കുവാണെങ്കിൽ രേഷ്മ, പിന്നെ രജിൻ, പിന്നെ എന്റെ സിസ്റ്ററിന്റെ പേര് രേഷ്മി. അപ്പൊ അങ്ങനെ കുറച്ച് വ്യത്യാസമേ ഉള്ളൂ. നമ്മള് മലയാളത്തിൽ രേഷ്മി എന്ന് പറയും, ഇവര് രേഷ്മി എന്ന് പറയും, അത്രയുള്ള ഡിഫറൻസ്. അപ്പോ ഞങ്ങളെല്ലാം ഒരു ആർ ഫാമിലിയാണ്, എല്ലാം ആറ് വെച്ചിട്ട് തുടങ്ങുന്നവരാണ്. എന്റെ ബീഹാറിലാണ് കൂടുതൽ താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെ അച്ഛൻ്റെ ക്വാർട്ടർ കിട്ടിയാണ്, കോളനിയാണ്, കോളനിയിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എഡ്യൂക്കേഷൻ ഫുൾ മൊത്തം എൻ്റെ ബീഹാറിലെ കംപ്ലീറ്റ് ആയത്. അതുകൊണ്ട് പറയാൻ കുറച്ചല്ല ഇച്ചിരി കൂടുതൽ ബുദ്ധിമുട്ടാണ്. ഇപ്പം ആണെങ്കിൽ കുറച്ച് കുഴപ്പമില്ല, ഇപ്പം നല്ലപോലെ പറയാൻ എനിക്ക് തോന്നുന്നത് ഒരു 80% ഒക്കെ നല്ലപോലെയാണ് പറയാൻ. പിന്നെ നമ്മള് സാധാ മലയാളം സംസാരിക്കുന്നവരിൽ നിന്ന് കേട്ടു നോക്കുമ്പോ നമുക്ക് കുറച്ച് മനസ്സിലാവും അത്ര ഇതിലല്ല സംസാരിക്കുന്നത്. ഒരു ബംഗാളി മലയാളം സംസാരിച്ചാൽ എങ്ങനെ ഇരിക്കും, അതുപോലെ തന്നെയാണ് ഇത്. പിന്നെ എല്ലാരും ചോദിക്കും അമ്മയും അച്ഛനും മലയാളികൾ തന്നെയാണ്, പിന്നെ എന്താ ഇവര് ഇത്ര സംസാരിക്കാത്തേന്ന്, മലയാളം സംസാരിക്കാത്തേന്ന്. അതേ ഡൗട്ട് തന്നെ എനിക്കും ഉണ്ടായിരുന്നു ആദ്യമൊക്കെ. കല്യാണത്തിനൊക്കെ മുമ്പ് എനിക്ക് അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, പിന്നെയാണ് മനസ്സിലായത്. കാരണം ഇപ്പൊ നമ്മള് പേരൻസുമായിട്ടൊക്കെ കുട്ടികളാകുമ്പോൾ കുറച്ച് ടൈമേ ഇരിക്കുന്നുള്ളൂ. കാരണം രാവിലെ സ്കൂളിൽ പോവുക, പിന്നെ ഉച്ചയ്ക്ക് അല്ലെ വൈകിട്ട് സ്കൂളിൽ നിന്ന് വരിക, പിന്നെ ട്യൂഷന് പോവുക, പിന്നെ അല്ലെ ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കാൻ പോവുക. അങ്ങനെ കുറെ പോയി കഴിഞ്ഞതിന് ശേഷം ഫുൾ അവിടെ ഹിന്ദിയാ സംസാരിച്ചുകൊണ്ടിരുന്നത് എല്ലാരോടും. അതായത് സ്കൂളിലാണെങ്കിലും അവിടെ മലയാളി ഇല്ലായിരുന്നു ഓൾറെഡി, ഒരു മലയാളികൾ മാത്രമേ ഉള്ളായിരുന്നു. അതൊരു സിസ്റ്ററാണ് റെയിൽവേ ഹോസ്പിറ്റലിൽ. അപ്പോൾ അതും അത്ര നമ്മൾ അങ്ങോട്ട് പോകത്തില്ലായിരുന്നു, അത്ര പോകത്തില്ലായിരുന്നു. ജസ്റ്റ് നമ്മൾ നമ്മുടെ കാര്യം നോക്കിയിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുവായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ അത്ര സംസാരിക്കാൻ പോയില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിൽ അച്ഛനോടും അമ്മയോടും വേണ്ടി മലയാളത്തിൽ അങ്ങനെ സംസാരിക്കേണ്ടി വരുന്നില്ല, കുറച്ച് നേരമല്ലേ സംസാരിക്കുന്നുള്ളൂ. അപ്പം അങ്ങനെയാണ് ഇവർ മലയാളത്തിൽ നിന്നങ്ങോട്ട് മാറിയത്. പിന്നെ അമ്മ പറഞ്ഞു അമ്മ മലയാളമൊക്കെ പഠിപ്പിക്കാൻ, ഈ വെക്കേഷനൊക്കെ കിട്ടുമ്പോൾ മലയാളമൊക്കെ പഠിപ്പിക്കുമായിരുന്നു, ഇവർക്ക് അത്ര ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഞാൻ കുറച്ചൊക്കെ പഠിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ കുറേയൊക്കെ അറിയാം. പിന്നെ വായിക്കാനൊന്നും നല്ലപോലെ അറിയത്തില്ല. ബോർഡൊക്കെ ബസ്സിൻ്റെയൊക്കെ ബോർഡ് കുറച്ച് വായിക്കാൻ അറിയാമല്ലേ, ബസ്സിൻ്റെയൊക്കെ ബോർഡ് കുറച്ച് വായിക്കാൻ അറിയാം. അല്ലാതെ കടകളിലൊക്കെ പോയി കഴിഞ്ഞാൽ, ഇപ്പം ഞങ്ങൾ താമസിക്കുന്നത് പത്തനാപുരമാണ്, കൊല്ലത്ത് പത്തനാപുരം എന്ന് പറയുന്നൊരു ചെറിയ സ്ഥലത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പോൾ ഇവിടെ ഏതെങ്കിലും ഒരു കടയിലൊക്കെ പോയിട്ട് കുറച്ച് സാധനമൊക്കെ മേടിച്ചിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി പോകുന്ന കടകളിലെല്ലാം പോകാറിയാം. ഇന്ന പ്ലേസിൽ പോയിട്ട് ഇന്ന സ്ഥലത്ത് പോയി അത് മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥലത്തിൻ്റെ പേര് ഒന്നും വായിച്ചെടുക്കാൻ അറിയത്തില്ലല്ലോ, അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. കൂടുതൽ മലയാളം ബോർഡ് എഴുതി വെച്ചേക്കണം, അതുകൊണ്ടാണ് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരോടാണ് എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ മേടിക്കാൻ പോവാണെങ്കിൽ പോകുന്നത്. കാരണം ചേട്ടനെ അറിയത്തോണ്ട് ഞാൻ പോയി മേടിക്കും, അങ്ങനെയൊക്കെയാണ്. പിന്നെ അങ്ങനെയൊക്കെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ പറഞ്ഞല്ലോ, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ചു നാളായതേ ഉള്ളൂ, ഒരു 10 മാസം ആവുന്നതേ ഉള്ളൂ. സെപ്റ്റംബറിലായിരുന്നു കല്യാണം, ഈ വരുന്ന സെപ്റ്റംബർ ആകുമ്പോൾ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ്, ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി. പിന്നെ എന്താ, ഇത്രയേ ഉള്ളൂ കാര്യങ്ങള്, ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ ചെറിയ കാര്യങ്ങൾ, ഇതുവരെയുള്ള കാര്യങ്ങൾ. ഇപ്പൊ ഇനിയും മുന്നോട്ട് നമ്മള് ബ്ലോഗ്
ബ്ലോഗ് ബ്ലോഗ് ഓൾറെഡി തുടങ്ങും, പിന്നെ ഓൾറെഡി കിച്ചണില് എന്തെങ്കിലും കുക്കിംഗ് അങ്ങനെ. അതെ, അത് ഒരുപാടൊന്നും അറിഞ്ഞിട്ടൊന്നും അല്ല ചെയ്യുന്നത്, ചെറിയ ചെറിയ ഐഡിയാസ് ഒക്കെ തോന്നുന്നത്, അമ്മയൊക്കെ പറയുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ വെച്ച് ചെയ്യുന്നതാണ്. അപ്പൊ ചുമ്മാ ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒന്ന് ചെയ്തോണ്ടിരിക്കാന്ന് വിചാരിച്ചിട്ടാണ്. കാരണം ലോക്ക്ഡൗൺ ഒക്കെ ആയപ്പോഴത്തേക്കിനും ഒരു കുറയുന്ന, ഞാൻ കോച്ചിങ്ങിന് പോവായിരുന്നു, PSC കോച്ചിങ്ങിന്. അപ്പോൾ അവിടെ ചെന്ന് ഒരു പ്രയോജനം ഇല്ലെന്ന് മനസ്സിലായി. അപ്പോൾ ചേച്ചി വീട്ടിൽ കുത്തി എന്തെങ്കിലും ഒക്കെ ചെയ്തോണ്ടിരിക്കാന്. കോച്ചിങ്ങിനും പോകാൻ പറ്റത്തില്ല, ഒന്നിനും പോകാൻ പറ്റാത്ത ഒരു ഇതായപ്പം ആകെ ഒന്ന് ഇതാവുന്ന പോലെ തോന്നി. അപ്പൊ നമ്മൾ വിചാരിച്ച എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ, അങ്ങനെയാണ് ഒരു കുക്കിംഗ് വീഡിയോ ചെയ്താലോ എന്ന് വിചാരിച്ചത്. ചെറിയ ചെറിയ ഇൻട്രസ്റ്റ് ഉണ്ട് കുക്ക് ചെയ്യാനൊക്കെ ഉണ്ട്, പക്ഷെ ഒരുപാട് നമ്മൾ ഭയങ്കര പ്രശസ്തരായിട്ടുള്ളൊരു ചെയ്യുന്ന കൊടുക്കുമ്പോൾ ഉള്ള ഒരു ഇതൊന്നും ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ, നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന കുറച്ച് കുറച്ച് കാര്യങ്ങൾ യൂട്യൂബിൽ എടുത്തിട്ട് ഒരു ചാനൽ ഉണ്ടാക്കി നോക്കിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് അത് ചെയ്തത്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഇങ്ങനൊരു വ്ളോഗും കൂടി ചെയ്യാന്ന്, ഞങ്ങളുടെ കാര്യങ്ങളൂടെ കാണിക്കാന്ന്. അപ്പൊ കുറച്ച് ടൈം പാസ് ആവും, ഞങ്ങൾക്കൊരു ഒരു സന്തോഷം കിട്ടും. ഈ വീഡിയോസ് ഒക്കെ ഇടുന്ന സമയത്ത് കുറെ പേര് ഇങ്ങനെ കമന്റ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അത് കമന്റ് വായിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്, എന്തോ എന്തൊക്കെയോ കിട്ടിയ പോലൊരു സന്തോഷമാണ് തോന്നുന്നത്. അതിപ്പോ മോശം കമന്റ് ആണെങ്കിലും, മോശം മീൻസ് ആരും അങ്ങനെ മോശം കമന്റ് ഒന്നും ഇട്ടിട്ടില്ല. ഇപ്പോ ഇമ്പ്രൂവ് ചെയ്യണം, അല്ലെങ്കിൽ ഇതിൽ കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യണം എന്നൊക്കെ പറയുമ്പോഴും നമുക്കൊരു സന്തോഷമാണ് തോന്നുന്നത്. അവര് നമ്മുടെ വീഡിയോ കാണുന്നുണ്ടല്ലോ, അങ്ങനെ കാണുന്നോണ്ടാണല്ലോ ഇങ്ങനെ കമന്റ് ചെയ്തത് എന്നൊക്കെയുള്ള ഒരു സന്തോഷം. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഇതൊന്ന് ചെയ്ത് നോക്കാന്ന്, എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി ചെയ്തതാണ്. അപ്പൊ നിങ്ങളെല്ലാരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം, എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറഞ്ഞു തരണം. ഞങ്ങൾ എന്തെങ്കിലും പറയുന്നതിലോ അല്ലെങ്കിൽ ഞങ്ങൾ ഇടുന്നതിലോ എന്തെങ്കിലും തെറ്റുകളും എല്ലാം ഉണ്ടെങ്കിൽ പറഞ്ഞു തരണം. പിന്നെയൊന്നുമില്ല, ഇത്രയൊക്കെയുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ. ഇപ്പം ഞങ്ങളെ ഇഷ്ടപ്പെട്ടെങ്കിൽ, ഞങ്ങളുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആദ്യത്തെ വീഡിയോ ആണ്, ഓൾറെഡി 2-3 ദിവസം ഞങ്ങൾ ട്രൈ ചെയ്യുകയാണ്. ഒരുപാട് ഭയങ്കര നെർവസ് ആണ്, ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. നമ്മൾ ഇപ്പോൾ ആരും നമ്മുടെ ഫ്രണ്ടിലൊന്നും ഇല്ല, അപ്പോൾ പക്ഷേ എങ്കിൽ പോലും ഇപ്പം ഡയറക്റ്റ് ആയിട്ട് നിങ്ങളോട് സംസാരിക്കുന്ന ആ ഒരു ഫീലാണ് നമുക്ക് ഇങ്ങനൊരു വീഡിയോ ചെയ്യുമ്പോൾ കിട്ടുന്നത്. അതുകൊണ്ടാണ് കുറേ നെർവസ് ആയിട്ടിരിക്കുന്നത്. ഇപ്പോഴും നെർവസ് തന്നെയാണ്. അതുകൊണ്ടാണ് എല്ലാവരും വിചാരിക്കും കുറച്ച് ജാടയാണ് ഒക്കെ, പക്ഷെ അല്ല, ശരിക്കും ഒരു പേടി അല്ലെങ്കിൽ എന്തോ ഒരു നെർവസ് പോലെ തോന്നുന്നോണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. ഓൾറെഡി പുതിയ യൂട്യൂബർ ചെയ്ത കാര്യം അറിയാം, ബ്ലോഗ് ചെയ്യുന്ന ആൾ ഫസ്റ്റ് വീഡിയോ അഥവാ ആരെങ്കിലും ബ്ലോഗ് ചെയ്യുവാണെങ്കിൽ അത് അറിയാൻ പറ്റും എത്ര നെർവസ് ആണെന്ന് ക്യാമറയുടെ മുമ്പ് വെച്ച് നമ്മൾ ഇങ്ങനെ പറയുവാണെങ്കിൽ. അപ്പോൾ ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരിതാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ വിചാരിച്ചത് ഇങ്ങനൊരു വ്ളോഗെങ്കിലും ചെയ്യാമെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ ഇഷ്ടമായെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ചേട്ടൻ്റെ മലയാളം ഇഷ്ടമായെങ്കിൽ, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞ പോലെ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പോൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല കമൻറ്റ് ബോക്സിലൂടെ ഇടുന്നത്. ഒരാൾ വാച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് നമ്മൾ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്നും അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ഇടണം. എന്തെങ്കിലും വീഡിയോയിൽ എന്തെങ്കിലും തെറ്റാണെങ്കിൽ അത് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ കറക്റ്റ് ചെയ്യുന്നതായിരിക്കും.